മിടുക്കി ലേ, ഇതിന്റെ മിസ് ചെയ്തൊരു കണ്ടില്ലല്ലോ. ആഹാ, എടി മിസ്സിയേ, ഇങ്ങോട്ട് വാ. സൗത്രി, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അയ്യോ, പപ്പടം കരിയുന്നല്ലോ. ആ, നീ വാ, പിന്നെ നിന്നെ അവനൊന്ന് കാണണമെന്ന് വാ. ഇവിടെ ഒരു ചേച്ചി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാണ് ഈ ചേച്ചി. മുളങ്ങോട്ട് വരൂ. നീ കുഞ്ഞിനെ ഇങ്ങോട്ട് വിളിയടി. മോളെ വാ. ഇല്ല, എന്റെ കുഞ്ഞിനെ ഇവൾ തൊടാൻ പാടില്ല. വേദന കുറഞ്ഞു മോളെ? മോൾ എണീറ്റ് പോയപ്പം അച്ഛൻ അറിയാതെ കാലി സ്റ്റൂളിൽ തട്ടി. അതെന്റെ മോടെ കാലിൽ തന്നെ വീണു. മോക്ക് അച്ഛനോട് കിണക്കമുണ്ടോ? കുഞ്ഞിന്റെ കാലെങ്ങനെ ഇരിക്കുന്നു? സാരമില്ല, ഞാൻ മരുന്ന് വെച്ച് കിട്ടി. കേടാ മണ്ട, നീ കരയുകയാണോ? കേടില്ല മോളെ. ഇപ്പൊ വേദന ഉണ്ടോ? ആ, മിടുക്കി. ഇതാ സാവിത്രി അന്നയച്ചതാ. നിങ്ങൾ ഊണ് കഴിക്കാതെ വന്നതുകൊണ്ട് സാവിത്രി ഒന്നും കഴിച്ചില്ല. കുഞ്ഞിന്റെ കാലിൽ സ്റ്റൂൾ വീണതിന് വേദന മുഴുവൻ സാവിത്രിക്ക. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കും. സത്യമാനത, കുഞ്ഞുങ്ങളുടെ മനസ്സിനേക്കാൾ പരിശുദ്ധമാണ് അവളുടെ മനസ്സ്. മോളെ, നമുക്കിത് കഴിക്കാം. നീ എന്തിനാ ഇത് ഇങ്ങോട്ട് എത്തുന്നത്? കൊള്ളാം, നീയും മോളും ഇത് കഴിച്ചു എന്ന് ഞാൻ അവിടെ ചെന്ന് പറയാതെ അവൾ പച്ചവെള്ളം പോലും കഴിക്കില്ല. നീ പോയി പ്ലേറ്റിംഗ് എടുക്ക. വിളിക്കട്ടെ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ശരി, എന്നാ ഞാൻ പോകുന്നു, എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി. ആ, നീ ചെല്ല്. മോളെ, മാം വരട്ടെ. എന്താ മോളെ? വേണ്ട മോളെ, ഈ ചോറുണ്ടാ മോടെ കാല് പഴുക്കും. മോക്ക ചൊറൊട്ടിയും പാനത്തര. ഏ,
ഇങ്ങോട്ട് നടന്ന് വാന്ന്, നമ്മുടെ ഒറ്റയ്ക്ക് നടക്ക്. അല്ല, ഇതാരി സാവിത്രി കുട്ടി, എങ്ങോട്ട് പോണം? രാഘവൻ സാറിന്റെ വീട് എവിടെയാ? രാഘവൻ സാറിന്റെ വീടാ? ലോ, പുളിമരത്തിന്റെ അപ്പുറത്തൊരു വീട് കണ്ട, അത് തന്നെ. വളരെ ഉപകാരം. ബാലൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണല്ലോ, ഇപ്പൊ എന്തിന് സാവിത്രി കുട്ടി രാഘവന്റെ വീട്ടിൽ പോണത്? ഏതായാലും കാര്യം എന്താണെന്ന് അറിഞ്ഞളേ. കുഞ്ഞിനെ കാണാൻ വഞ്ചകി! നീ കുഞ്ഞിന്റെ ആരുമല്ല, നിന്റെ നിഴൽ പോലും ഈ കുഞ്ഞിന് മുകളിൽ വീഴാൻ പാടില്ല. നീ എന്താടി വിളിച്ചത്? എന്താ വിളിച്ചതെന്ന് എന്നോട് ക്ഷമിക്കൂ. ഞാൻ എന്തൊക്കെയാണ് ക്ഷമിക്കുന്നത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നീ വേശ്യാവൃത്തി നടത്തിയത്, പാൽമണം മാറാത്ത പ്രായത്തിൽ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്, വ്യഭിചാരക്കുറ്റത്തിന് പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നത്, ജീവനോടെ നോക്കുന്നത് ഞാൻ ദഹിച്ചതിരുന്നു. ഞാൻ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടവളാണ്. നോക്ക്, ഞാൻ പ്രാണന് തുല്യം സ്നേഹിക്കുന്നവനാണ് ബാലൻ. ഇപ്പോൾ നീ അവന്റെ ഭാര്യയായിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാതെ വിടുന്നത്. പോയെന്റെ മുന്നിൽ നിന്ന്! എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. തരില്ല. ഞാൻ അവളെ പ്രസവിച്ച അമ്മയാണ്. അമ്മ? ആ വേശ്യാലയത്തിൽ എത്രയോ രഹസ്യ പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. നീയും നിന്റെ അമ്മയും കൂടി എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ട്. അതിലൊന്നായി ഈ കുഞ്ഞിനെ കരുതിയാ മതി. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എന്നെ കുഞ്ഞിനെ കാണാൻ മാത്രം അനുവദിച്ചാ മതി. അത് നടക്കില്ല. നിന്റെയും നിന്റെ അമ്മയുടെയും വഴിയിൽ വിടാനല്ല ഞാൻ ഇവളെ വളർത്തുന്നത്. മുള്ളിന്റെ ചവിട്ടിൽ വളരുന്ന മറ്റൊരു മുള്ളാകാൻ എന്റെ കുഞ്ഞിനെ കിട്ടില്ലടി. എന്റെ കുഞ്ഞിനെ കാണാതെ ഞാൻ പോവില്ല. നീ പോവില്ലേ? ഇല്ല 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 ഇല്ല, ഞാൻ പോവില്ല, ഞാൻ പോവില്ല. ഇനി മേലാലി വീട്ടിനകത്ത് കാലുകുത്തി പോകരുത്.